മാക്സിമം വെയിറ്റ് ലോസ് നിങ്ങൾക്ക് സാധ്യമാക്കാൻ പറ്റുന്ന ഒരു മീൽ പ്ലാൻ ആണ്. 3 ദിവസം കൊണ്ട് 3 കിലോ വരെ നിങ്ങൾക്ക് കുറയ്ക്കാൻ സാധിച്ചേക്കാം. കുറച്ച് റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ലോ കലോറി മീൽ പ്ലാൻ ആണ്, പക്ഷെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ആഹാരങ്ങളാണ് നമ്മൾ ഈ ഒരു 3 ദിവസവും കഴിക്കുന്നത്. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പൊ നവരാത്രി ദിവസങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, വിജയദശമി അടുക്കാറായി, ഒരുപാട് പേര് ഫാസ്റ്റിങ്ങിലൂടെ ഒക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്, പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവുകയാണ്. ഇവൻ നമ്മുടെ ക്ലയൻസ് ആണെങ്കിൽ പോലും ഒരു നേരം മാത്രം ആഹാരം കഴിക്കുക, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ നേരം ആഹാരം കഴിച്ച് അരി ആഹാരങ്ങളൊക്കെ ഉപേക്ഷിക്കുക, അങ്ങനെയൊക്കെയുള്ള പ്രാക്ടീസസിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്താ പറയുക, നമ്മുടെ ബോഡിയും മൈൻഡും ഒക്കെ ഒന്ന് റെജുവിനേറ്റ് ചെയ്യാനും റിലാക്സ് ചെയ്യാനും ഡീറ്റോക്സിഫൈ ചെയ്യാനും ഒക്കെ ഉള്ള ഒരു സമയമാണ്. അപ്പം ഫാസ്റ്റിംഗ് നമ്മൾ വല്ലപ്പോഴും മാസത്തിലെ ഒരു 5 ദിവസമെങ്കിലും അല്ലെങ്കിൽ ഒരു 2 ദിവസമെങ്കിലും ഒക്കെ ഫാസ്റ്റ് ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. നമ്മുടെ ബോഡിക്കും മൈൻഡിനും നമ്മുടെ ആരോഗ്യത്തിനും ഒക്കെ നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും ഒക്കെ ഒത്തിരി നല്ലതായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പൊ ഈ ഒരു നവരാത്രി ദിവസങ്ങളിലെ ലാസ്റ്റ് 3 ഡേയ്സിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റാവുന്ന മീൽ പ്ലാനുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ജസ്റ്റ് ഒരു 3 ഡേ മീൽ പ്ലാൻ ആണ്, പക്ഷെ മാക്സിമം വെയിറ്റ് ലോസ് നിങ്ങൾക്ക് സാധ്യമാക്കാൻ പറ്റുന്ന ഒരു മീൽ പ്ലാൻ കൂടിയാണ്. അപ്പോൾ ഈ ഒരു മീൽ പ്ലാനിലോട്ട് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനലിന്റെ ചെറിയൊരു അപ്ഡേറ്റ് പറയാണ്. യൂഷ്വലി നമ്മൾ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നത് ട്യൂസ്ഡേ ആൻഡ് ഫ്രൈഡേ ആണ്. ഇനി അങ്ങോട്ട് നമുക്ക് ഫ്രൈഡേസിൽ മാത്രമേ ലോങ് വീഡിയോസ് ഉണ്ടാവുള്ളൂ. ഇടനേരത്തുള്ള ദിവസങ്ങൾ, അതായത് ഓൾട്ടർനേറ്റീവ് ഡേയ്സിലാണെങ്കിൽ നമ്മൾ ഇനി ഷോർട്ട് വീഡിയോസ് ആയിരിക്കും ഇടുന്നത്. നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന, നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുള്ള വിഷയങ്ങൾ ജസ്റ്റ് ഒരു 1 മിനിറ്റിൽ താഴെയുള്ള വീഡിയോസ് ആയിട്ടായിരിക്കും പോസ്റ്റ് ചെയ്യുന്നത്. അത് റെസിപ്പി വീഡിയോസ് ആവാം, വർക്ക്ഔട്ട് വീഡിയോസ് ആവാം, അല്ലെങ്കിൽ നോർമൽ എന്തെങ്കിലും ടോപ്പിക്സ് കവർ ചെയ്യുന്നതാവാം. അതുപോലെ തന്നെ ലോങ് വീഡിയോസ് ആണെങ്കിലും അത് ഡയറ്റ് പ്ലാൻ ആയിരിക്കാം, അല്ലെങ്കിൽ വർക്ക്ഔട്ട് വീഡിയോസ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്സ് ആയിരിക്കും. അപ്പൊ ഈ ഒരു രീതിയിലാണ് ഇനി നമ്മുടെ റുട്ടീൻ പോവുക. കാരണം ഷോർട്ട് വീഡിയോസിന് ഒരുപാട് റെസ്പോൺസ് കിട്ടുന്നുണ്ട്, ഒരുപാട് പേർക്ക് സമയമില്ല നമുക്ക് ആർക്കും തന്നെ വലിയ വലിയ വീഡിയോസ് കാണാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും ഷോർട്ട് വീഡിയോസിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. എല്ലാ ഫ്രൈഡേസിലാണെങ്കിലും ലോങ് വീഡിയോസ് ഉണ്ടാവും. അപ്പൊ അതാണ് നമ്മുടെ ചാനലിന്റെ അപ്ഡേറ്റ്. ഇനി ബി ഫിസ് വണ് അപ്ഡേറ്റ് കൂടെ പറയാം. നമ്മൾ നവംബർ ബാച്ചിലേക്ക് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒക്ടോബർ 18 നമ്മുടെ സെക്കൻഡ് ബർത്ത്ഡേ. അപ്പൊ സെക്കൻഡ് ബർത്ത്ഡേയുടെ ഭാഗമായിട്ട് ഒരുപാട് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത്തവണ നമുക്കുള്ള പ്രോഗ്രാംസ് 3, 4, 8 weeks ഈ ഒരു ഡ്യൂറേഷനിൽ വരുന്ന പ്രോഗ്രാംസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിലെ നമ്പർ കൊടുക്കാം, നമ്മളെ കോൺടാക്ട് ചെയ്യാം, നവംബർ ബാച്ചിലോട്ട് അഡ്മിഷൻ എടുക്കാം. ഇനി നമ്മുടെ നവരാത്രി 3 ഡേയ്സ് മീൽ പ്ലാനിലോട്ട് നമുക്ക് കടക്കാം. നമ്മളെ മീൽ പ്ലാന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നവരാത്രി മീൽ പ്ലാൻ ആണ്. ലാസ്റ്റ് 3 ഡേയ്സിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റാവുന്ന ഒരു മീൽ പ്ലാൻ ആണ്. കുറച്ച് ലിക്വിഡ് ഡയറ്റ് ആയിരിക്കും, അതായത് ഓൾമോസ്റ്റ് ഒരു ലിക്വിഡ് ഡയറ്റ് ആയിരിക്കും നമ്മൾ ഈ ഒരു 3 ദിവസം ഫോളോ ചെയ്യുന്നത്. മാക്സിമം വെയിറ്റ് ലോസ് നിങ്ങൾക്ക് സാധ്യമാക്കാൻ പറ്റുന്ന ഒരു മീൽ പ്ലാൻ ആണ്. ചിലപ്പോൾ ഒരു 3 ദിവസം കൊണ്ട് 3 കിലോ വരെ നിങ്ങൾക്ക് കുറയ്ക്കാൻ സാധിച്ചേക്കാം. കുറച്ച് റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ലോ കലോറി മീൽ പ്ലാൻ ആണ്, പക്ഷെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ആഹാരങ്ങളാണ് നമ്മൾ ഈ ഒരു 3 ദിവസവും കഴിക്കുന്നത്. ഈ ഒരു ഡയറ്റ് 3 ദിവസം മാത്രം ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്, ഒരുപാട് കാലം, അതായത് സസ്റ്റൈനബിൾ ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റിയ ഒരു മീൽ പ്ലാൻ അല്ല. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മീൽ പ്ലാനിനെ പറ്റി നിങ്ങൾ മനസ്സിലാക്കുക. ഇനി നമ്മൾ ഈ ഒരു മീൽ പ്ലാൻ ഫോളോ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് റൂൾസും കൂടി ഉണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നല്ല രീതിയിൽ നമ്മൾ വെള്ളം കുടിക്കണം. ഇപ്പൊ നിങ്ങൾ റെഗുലർലി ഒരു 2 ലിറ്റർ വെള്ളമാണ് എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് 3 ലിറ്റർ ആയിട്ടോ അല്ലെങ്കിൽ 2.5 ലിറ്റർ ആയിട്ടോ നിങ്ങൾ ഉയർത്തണം. ആ രീതിയിലായിരിക്കണം നിങ്ങൾ വാട്ടറിന്റെ ഇൻടേക്ക് എടുക്കേണ്ടത്. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഈ ഒരു മീൽ പ്ലാൻ തന്നു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു ഫുഡ് ഓപ്ഷൻസും നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. അതായത് ഡിന്നർ സ്കിപ്പ് ചെയ്യുക അല്ലെ ലഞ്ച് സ്കിപ്പ് ചെയ്യുക, ഈ രീതിയിൽ നിങ്ങൾ ചെയ്യാൻ പാടില്ല. ഒന്നാമതേ ലോ കലോറി മീൽ പ്ലാൻ ആണ്, അതിന്റെ കൂടെ നിങ്ങൾ ഫുഡ് കൂടെ സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒത്തിരി ടയേർഡ് ആയിപ്പോ. അതുകൊണ്ട് തന്നെ ഈ മീൽ പ്ലാൻ ഇതേപടി നിങ്ങൾ ഫോളോ ചെയ്യും. മൂന്നാമത്തെ കാര്യം എക്സസൈസിന്റെ കാര്യമാണ്. നിങ്ങളിപ്പോൾ റെഗുലർ ആയിട്ട് ഫോളോ ചെയ്തുകൊണ്ട് വരുന്നത് കാർഡിയോ വർക്ക്ഔട്ട് അല്ലെങ്കിൽ കുറച്ച് ടയേർഡ് ആവുന്ന തരത്തിലുള്ള വർക്ക്ഔട്ട് ആണെങ്കിൽ ഈ ഒരു 3 ദിവസം നിങ്ങൾ ലൈറ്റർ ആയിട്ടുള്ള വർക്ക്ഔട്ട് വേർഷനിലോട്ട് പോകുക. അതായത് ജസ്റ്റ് വാക്ക് ചെയ്യുക, ഒരു 30 മിനിറ്റ് വാക്കിംഗ് അങ്ങനത്തെ ഒക്കെ ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ 6 to 7 hours ഓഫ് സ്ലീപ്പ് മസ്റ്റ് ആണ്, ആ കാര്യത്തിൽ ഒരു കോംപ്രമൈസും പാടില്ല. കാരണം നമ്മൾ ലോ കലോറി ഫുഡാണ് എടുക്കുന്നത് അല്ലെങ്കിൽ ലോ കലോറി ഡയറ്റ് ആണ് ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബോഡിക്ക് പ്രോപ്പർ റെസ്റ്റ് ആവശ്യമാണ്, പ്രോപ്പർ ഹൈഡ്രേഷൻ ആവശ്യമാണ്. അപ്പൊ നന്നായിട്ട് റെസ്റ്റ് എടുക്കുക, നല്ലപോലെ വെള്ളം കുടിക്കുക, മറ്റൊന്ന് സ്ട്രെസ് അവോയ്ഡ് ചെയ്യുക. ശരിക്കും നമ്മൾ ഈ ഒരു നവരാത്രി ദിവസങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫാസ്റ്റിംഗ് ചെയ്യുന്നു, നമ്മൾ പ്രാർത്ഥിക്കുന്നു, അതുപോലെ നമ്മുടെ മൈൻഡിന് സന്തോഷം തരുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് കാരണം നമുക്ക് ഈ സ്ട്രെസ് ഒക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യാനും നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിലോട്ട് നമ്മുടെ മൈൻഡിനെ എൻഗേജ് ചെയ്യിപ്പിക്കാനും പറ്റുന്ന ഒരു സമയമാണ്. അപ്പൊ ഇതുവരെയുള്ള ടെൻഷൻസ് ഒക്കെ മാറ്റി വെച്ച് നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക, നല്ല രീതിയിൽ നിങ്ങളുടെ ബോഡിയെ പാമ്പർ ചെയ്യുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു മീൽ പ്ലാൻ ഫോളോ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പാലിക്കേണ്ട റൂൾസ്. അപ്പൊ ഇനി നമ്മുടെ മീൽ പ്ലാനിലോട്ട് പോവാം. അപ്പൊ ഫസ്റ്റ് നമ്മൾ എംപ്റ്റി സ്റ്റൊമക്കിൽ കുടിക്കേണ്ട മോർണിംഗ് ഡ്രിങ്ക് ആണ്. അപ്പൊ അത് എല്ലാ ദിവസവും ഈ ഒരു 3 ദിവസം നിങ്ങൾ ജീര വാട്ടർ തന്നെ കുടിക്കുക. ജീര വാട്ടർ അല്ലെങ്കിൽ ഫെനൽ സീഡ് വാട്ടർ നിങ്ങൾ കുടിക്കുക. അപ്പൊ ഈ ഒരു ഫെനൽ സീഡിനാണെങ്കിലും ജീരക്കാണെങ്കിലും ഒക്കെ നമ്മുടെ ബോഡിയിലെ ഫാറ്റ് ബേണിംഗ് കപ്പാസിറ്റി കൂട്ടാനും അതുപോലെ തന്നെ മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യാനും നമ്മുടെ ബോഡി മൊത്തം ഡീറ്റോക്സ് ചെയ്യാനും ഒക്കെയുള്ള കപ്പാസിറ്റി ഉണ്ട്. അതിനുശേഷം വർക്കൗട്ട് ചെയ്യുന്നവർക്ക് വർക്കൗട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഈവനിംഗിലാണ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. ഇനി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നതിന്റെ ജസ്റ്റ് ഒരു 30 മിനിറ്റ്സ് or 20 മിനിറ്റ്സ് മുന്നേ, അതായത് ഇപ്പൊ നിങ്ങൾ 9:30 ആഹാരം കഴിക്കാൻ വിചാരിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു 9:15 ആവുമ്പോഴോ അല്ലെങ്കിൽ 9:00 ആവുമ്പോഴോ സോഫ്റ്റ് ആൽമണ്ട്സ് കഴിക്കുക. ഒരു 6 സോഫ്റ്റ് ആൽമണ്ട്സ് ആണ് നിങ്ങൾ കഴിക്കേണ്ടത്. ഇനി അതിനുശേഷം ഒരു 20 മിനിറ്റ്സിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റിലോട്ട് പോവാം. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ഈ ഒരു ഡയറ്റ് പ്ലാൻ ഓൾമോസ്റ്റ് ഒരു ലിക്വിഡ് കൈൻഡ് ഓഫ് ഡയറ്റ് പ്ലാൻ
ആയിരിക്കും. പക്ഷെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് ഹെവി ആയിട്ട് തന്നെ നമ്മൾ കഴിക്കുകയാണ്. കാരണം അന്നത്തെ ദിവസം മുഴുവൻ നിങ്ങൾ എനർജറ്റിക് ആയിട്ട് കീപ്പ് ചെയ്യാൻ പറ്റാവുന്ന തരത്തിലുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കണം നമ്മൾ രാവിലെ കഴിക്കേണ്ടത്. അപ്പൊ മൂന്ന് ഓപ്ഷൻസ് ഞാൻ നിങ്ങൾക്ക് തരാം. ഒന്നാമത്തത് റാഗി ദോശയാണ്, രണ്ടാമത്തത് റാഗി ചില്ല, മൂന്നാമത്തത് ചപ്പാത്തി. ഈ മൂന്ന് ഓപ്ഷൻസ് ആണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞാൻ തരുന്നത്. ഇതിന്റെ കൂടെ നിങ്ങൾക്ക് കോമ്പിനേഷൻ ആയിട്ട് ഒന്നുകിൽ ചെറുപയർ കറി കഴിക്കാം, അല്ലെങ്കിൽ കടലക്കറി കഴിക്കാവുന്നതാണ്, അതും അല്ലെങ്കിൽ ദാൽ കറി, അതായത് നമ്മുടെ പരിപ്പിന്റെ കറി കഴിക്കാവുന്നതാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷൻസ്. ഇനി ഒരു 10:30-11 o'clock ആവുമ്പോൾ നമുക്ക് മിഡ് മോർണിംഗ് സ്നാക്ക് എടുക്കാം. അപ്പൊ സ്നാക്ക് ആയിട്ടല്ല, നമ്മളൊരു ഡ്രിങ്ക് ആയിട്ടാണ് ഈ ഒരു സമയത്ത് എന്തെങ്കിലും കഴിക്കാൻ പോകുന്നത്. ഒന്നുകിൽ നിങ്ങൾക്ക് ഫ്രൂട്ട് ജ്യൂസസ് എടുക്കാം, അതായത് ഓറഞ്ച് ജ്യൂസ്, ആപ്പിൾ ജ്യൂസ്, വാട്ടർമെലൺ ജ്യൂസ്, അങ്ങനെ എന്തെങ്കിലും എടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സംഭാരം കഴിക്കാം, അല്ലെങ്കിൽ കോക്കനട്ട് വാട്ടർ കുടിക്കാം. അപ്പൊ 5 ഓപ്ഷൻസ് ആണ് ഞാൻ നിങ്ങൾക്ക് തന്നേക്കുന്നത്. ഇനി ഇതല്ലാതെ നിങ്ങൾ ടീ, കോഫി അതുപോലത്തെ കാര്യങ്ങൾ കഴിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അത് കഴിക്കാവുന്നതാണ്. മിൽക്ക് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് കഴിക്കാം, പക്ഷെ കഴിയുന്നതും പഞ്ചസാര അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നോക്കാം. ഇനി നമുക്ക് ലഞ്ചിന്റെ ടൈം വരുന്നത് ഉച്ചയ്ക്ക് ഒരു 12:30-2 p.m. ആണ്. ഇതിനുള്ളിലാണ് നിങ്ങൾ ലഞ്ച് എടുക്കേണ്ടത്. അപ്പൊ ലഞ്ച് എടുക്കുന്നതിന് ഒരു 1/2 hour മുന്നേ നിങ്ങൾ ഒരു 300 ml വെള്ളം കുടിക്കുക. ലഞ്ചിന് ഞാൻ മൂന്ന് ഓപ്ഷൻ തരുന്നുണ്ട്. ഒന്നാമത്തെ ഓപ്ഷൻ ചെറുപയർ റൈസ് കഞ്ഞിയാണ്. ഇതിന്റെ റെസിപ്പി ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് നമ്മുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഇൻസ്റ്റാഗ്രാമിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ കൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇലക്കറികളോ തോരനോ അല്ലെങ്കിൽ സാലഡോ ഒക്കെ ആഡ് ചെയ്യാവുന്നതാണ്. ഇനി മറ്റൊരു ഓപ്ഷൻ കേർഡ് റൈസ് ആണ്. കേർഡ് നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് യോഗേർട്ട് തന്നെ ഉപയോഗിക്കാൻ വേണ്ടി നോക്കുക. അതും റൈസ്, വൈറ്റ് റൈസ് അല്ലാതെ ബ്രൗൺ റൈസ് തന്നെ ഉപയോഗിക്കാൻ വേണ്ടി നോക്കുക. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ദാൽ റൈസ് ആണ്. അതിപ്പോ നിങ്ങൾ ദാൽ റൈസ് ആയിട്ട് ഒരുമിച്ച് ഉണ്ടാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് റൈസും അതിന്റെ കൂടെ ദാൽ കറിയും ഉണ്ടാക്കി ആ ഒരു കോമ്പിനേഷൻ ആയിട്ട് കഴിച്ചാലും മതി. ഈ മൂന്ന് ഓപ്ഷൻസിന്റെ കൂടെയും നിങ്ങൾക്ക് സാലഡ്സും അതുപോലെ ഇലക്കറികൾ വെച്ചിട്ടുള്ള തോരനും ഒക്കെ ആഡ് ചെയ്യാവുന്നതാണ്. ഇനി ഈവനിങ് സ്നാക്കിലോട്ട് വരികയാണെങ്കിൽ നമ്മൾ മിഡ് മോർണിംഗിൽ കഴിച്ച ആ ഒരു ഓപ്ഷൻസ് തന്നെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. നിങ്ങൾക്ക് സംഭാരം കുടിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫ്രൂട്ട് ജ്യൂസ്, ഓറഞ്ച് ജ്യൂസോ ആപ്പിൾ ജ്യൂസോ നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ്. കോക്കനട്ട് വാട്ടർ കുടിക്കാവുന്നതാണ്. ബ്ലാക്ക് കോഫി, ബ്ലാക്ക് ടീ, ഗ്രീൻ ടീ, അല്ലെങ്കിൽ ജിഞ്ചർ ടീ, ഹെർബൽ ടീ, ഇതൊക്കെ നമുക്ക് കുടിക്കാവുന്നതാണ്. അതിന്റെ കൂടെ 2 dates കൂടെ കഴിക്കാൻ വേണ്ടി നിങ്ങൾ നോക്കുക. ഇനി ഡിന്നറിലോട്ട് വരികയാണെങ്കിലും ലിക്വിഡ് ആയിട്ടുള്ള ഫുഡ് തന്നെയാണ് നമ്മൾ കഴിക്കാൻ വേണ്ടി പോകുന്നത്. നമുക്ക് റാഗി പോറിഡ്ജ് കഴിക്കാം, ഓട്സ് പോറിഡ്ജ് കഴിക്കാവുന്നതാണ്, ഖിച്ചടി കഴിക്കാവുന്നതാണ്, പിന്നെ വെജിറ്റബിൾ സൂപ്പ്, റാഗി വെജിറ്റബിൾ സൂപ്പ്. അതുപോലെ തന്നെ ഉച്ചയ്ക്ക് നമ്മൾ ഉപയോഗിച്ച ഓപ്ഷൻസ്, അതായത് ചെറുപയർ റൈസ് കഞ്ഞി, അല്ലെങ്കിൽ ദാൽ റൈസ്, കേർഡ് റൈസ്, ഇതൊക്കെ നമുക്ക് രാത്രിയും കഴിക്കാവുന്നതാണ്. അപ്പൊ ഇത്രയാണ് നമ്മുടെ മീൽ പ്ലാൻ വരുന്നത്. ഇതിനകത്ത് ഞാൻ പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഷഫിൾ ചെയ്ത് 3 ദിവസങ്ങളിലായിട്ട് കഴിക്കാവുന്നതാണ്. കഴിയുന്നതും ഈ ഇടനേരത്ത് നിങ്ങൾ കഴിക്കുന്ന ആ ഒരു ഡ്രിങ്ക് ഉണ്ടല്ലോ, ആ ഡ്രിങ്ക് മാക്സിമം നിങ്ങൾ ഒരു ഫ്രൂട്ട് ജ്യൂസ് തന്നെ കുടിക്കാൻ വേണ്ടി നോക്കാം. കോക്കനട്ട് വാട്ടർ ആയാലും കുഴപ്പമില്ല. ഫ്രൂട്ട് ജ്യൂസ് നിങ്ങൾ കുടിക്കുകയാണെങ്കിൽ വാട്ടർ മെലൺ ജ്യൂസ്, അല്ലെങ്കിൽ ഓറഞ്ച് ജ്യൂസ്, മുസംബി ജ്യൂസ്, ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി നോക്കുക. അതല്ലെങ്കിൽ മിന്റ് ലൈം ജ്യൂസ്, ഇതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് കഴിക്കാവുന്നതാണ്. ഈ ഒരു ഡ്രിങ്ക് അല്ലാതെ തന്നെ ഈ ഒരു 3 ദിവസം നമ്മൾ മാക്സിമം 3 liters വെള്ളം വരെ കുടിച്ചിരിക്കണം. അതൊരിക്കലും മറന്നു പോരുത്. അപ്പൊ ഈ ഒരു മീൽ പ്ലാന് നവരാത്രി ലാസ്റ്റ് ഡേയ്സിൽ നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കുക. ഈ ഒരു 3 ദിവസം കഴിയുമ്പോഴേക്കും ഒത്തിരി ലൈറ്റ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആയിരിക്കും നിങ്ങൾക്ക്. ഒരു 2-3 kgs വരെ നിങ്ങൾക്ക് കുറയ്ക്കാൻ വേണ്ടി സാധിക്കും. നിങ്ങളുടെ ബോഡി ആൻഡ് മൈൻഡ് ഒത്തിരി റെജുവിനേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പൊ എല്ലാവരും ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്ത് നോക്കി എന്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും എന്റെ നവരാത്രി ആശംസകൾ. ബൈ.